നമസ്കാരം. ജമ്മുകശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണറായ ഗിരീഷ് ചന്ദ്ര മുർമുവിനെതിരെ ഭീഷണിയുമായി ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. ഭീകരവാദ ബന്ധമുണ്ട് എന്ന് സംശയിക്കത്തക്ക സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കശ്മീരിൽ നിലനിൽക്കുന്നത്. ഗിരീഷ് ചന്ദ്ര മുർമു എന്ന പുതിയ ലഫ്റ്റനന്റ് ഗവർണർ അധികാരമേറ്റ നാൾ മുതൽ, അതായത് ഒക്ടോബർ 31 മുതൽ അധികാരം ഏറ്റ നാൾ മുതൽ, വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. അദ്ദേഹത്തിന് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പുതിയ പദ്ധതികൾ രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ താഴ്വരയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അദ്ദേഹം പരിഹാരം കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന മുർമു ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ സമാധാന അന്തരീക്ഷം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ എങ്ങനെയാണോ അജിത് ദോവൽ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ച് അവിടെ പ്രശ്നപരിഹാരത്തിനായി നീങ്ങിയിരുന്നത്, അനന്തനാഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നീങ്ങിയിരുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ചന്ദ്ര മുർമുവും ഇപ്പോൾ നീങ്ങുന്നത്. പ്രശ്നബാധിത മേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തരം തിരിച്ച് ഓരോ ചാർട്ടുകൾ തയ്യാറാക്കി അവിടുത്തെ സുരക്ഷാ അന്തരീക്ഷം വിലയിരുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് ഏതാനും ചില നിരോധിത ഭീകര ഗ്രൂപ്പുകൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതാനും ചില ഭീകര ഗ്രൂപ്പുകൾ തന്നെയാണ് മുസാഫറാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട്, പാകിസ്ഥാൻ അധീന പ്രദേശത്തിന്റെ തലസ്ഥാനം എന്നവർ വിശേഷിപ്പിക്കുന്ന മുസാഫറാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് മുർമുവിന്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. മുർമുവിനെ വധിക്കാൻ പദ്ധതികളുമായി അവർ അധികാരം ഏറ്റെടുത്ത ദിവസം മുതൽ തയ്യാറായി ഇരിക്കുകയായിരുന്നുവെന്നും പുതിയ ലഫ്റ്റനന്റ് ഗവർണറിന്റെ സാധ്യതകളെക്കുറിച്ചും നരേന്ദ്രമോദിയുടെ അനുയായിയായിരിക്കും അദ്ദേഹം എന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു എന്നതിനെ കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. മാത്രമല്ല, ഒടുവിൽ നടന്ന ബ്ലോക്ക് ഡെവലപ്മെന്റ് കൌൺസിലിൽ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഹിറ്റ് ലിസ്റ്റിൽ പേരുകൾ ചേർത്തിട്ടുണ്ട് എന്ന സ്ഥിതി വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. 1985 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ മുർമു ഗുജറാത്ത് കേഡറിൽ നരേന്ദ്രമോദി അന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ ജമ്മുകശ്മീരിൽ സത്യപാൽ മാലിക് ആയിരുന്നു ഗവർണർ. അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടുകൾക്കെതിരെ പാകിസ്ഥാനിൽ നിന്നുള്ള ഏതാനും ചില മന്ത്രിമാർ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം നടത്തി. ലഫ്റ്റനന്റ് ഗവർണർ വലിയ രീതിയിലുള്ള പക്ഷപാതം കാണിക്കുന്നു. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരാണ് ഗവർണർ എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞ സ്ഥാനത്തേക്കാണ് ഗിരീഷ് ചന്ദ്ര മുർമു എന്ന ഈ IAS ഉദ്യോഗസ്ഥനെ നിയമിച്ചത്. മാത്രമല്ല, 1985 മുതൽ മുർമുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം കർക്കശനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാകിസ്ഥാന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകരരും അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരുമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിയ ഉൽ റഹ്മാൻ മിർ എന്ന ലഷ്കർ ഇ തായ്ബ ഭീകരനാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. മാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരിക്കുകയാണ്. അതിർത്തിയിൽ പ്രത്യേകിച്ചും താഴ്വര കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, താഴ്വര പിടിച്ചെടുക്കാനുള്ള പ്രദേശത്തിന്റെ ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും പാകിസ്ഥാൻ താഴ്വര മേഖലകൾ, കശ്മീർ താഴ്വര മേഖലകൾ ആക്രമിച്ചുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ കൊന്നുകളയാനുള്ള പദ്ധതികൾക്കെതിരെ ശക്തമായി നിലപാടെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു രൂക്ഷ നടപടിയുമായി, അദ്ദേഹത്തിനെ വധിക്കാനുള്ള പദ്ധതിയുമായി ഇപ്പോൾ ഭീകര സംഘടനകൾ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.